നമസ്കാരം. എല്ലാവർക്കും റൂബി കൺസഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അധികമാരും ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ വീട് വച്ച് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ബേസ്മെൻറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അകത്ത് മണ്ണിടുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അത് എങ്ങനെയാണ് ഇടേണ്ടതെന്നും പറഞ്ഞിട്ടുള്ള ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്യേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്, ഒരു കുഴിയിൽ ഒരുമിച്ച്, ഇപ്പോൾ 5 അടിയുള്ള കുഴിയാണെന്നുള്ള 5 അടിയും ഒരുമിച്ച് മണ്ണിട്ട് നിരത്തുകയല്ല വേണ്ടത്. ശരിക്കും ഓരോ ലെയർ ലെയറായിട്ട് മണ്ണിടുക, വെള്ളമൊഴിക്കുക, മണ്ണിടുക, വെള്ളമൊഴിക്കുക, ഡിവൈഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് താഴെ മുതൽ മുകളിൽ വരെ മണ്ണ് കറക്റ്റ് രീതിയിൽ അത് കോമ്പാക്ഷനായി കിട്ടുകയും നല്ല രീതിയിൽ മണ്ണ് പൂർണ്ണമായിട്ടും കുഴി ഫില്ലായി വരികയും ചെയ്യുന്നു. ശരിക്കും മണ്ണ് ഫില്ല് ചെയ്യേണ്ട രീതി ഇതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസം JCBയോ ഹിറ്റാച്ചിയോ വിളിച്ചിട്ട് നമുക്ക് ഒറ്റ ദിവസമായിട്ടായിരിക്കും നമ്മൾ വാനം ഫില്ല് ചെയ്യുന്നതിനും കുഴി ഫില്ല് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫില്ല് ചെയ്യുന്ന മണ്ണിൽ മരങ്ങളുടെ വേരോ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ പിന്നെ പുല്ലുകളോ ബാക്കിയുള്ള ഫോറിൻ മെറ്റീരിയൽസോ ഒന്നും ഒരു വേസ്റ്റും ഉണ്ടാകാതെ പ്യുവറായിട്ടുള്ള മണ്ണ് മാത്രം ഇടുക. ഫില്ല് ചെയ്ത മണ്ണിൽ ഹോസിന് നമ്മൾ ശക്തിയായിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക. വെള്ളം നിറച്ച്, ഇതുപോലെ വെള്ളം നിറച്ചിടുക. വെള്ളം നിറച്ചിട്ടതിന് ശേഷം കമ്പി കൊണ്ട് നമുക്ക് കുത്തി താഴോട്ട് വെള്ളം ഇറക്കാം. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നോക്കുക, ജസ്റ്റ് ഓരോ സ്ഥലത്തും 1 അടി 1 അടി ഗ്യാപ്പിന് കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിൽ കമ്പി അടിച്ചിറക്കുക. കമ്പി താഴെ വരെ അടിച്ചിങ്ങനെ ഇറക്കി, കറക്കിയതിന് ശേഷം ആ ഒരു കുഴിക്കകത്ത് കമ്പി കുത്തി ഇറക്കി ആ ഒരു ഹോളിനകത്ത് ഓസ് ഇറക്കി കൊടുക്കുക. അപ്പോൾ താഴെ നിന്നേ വെള്ളം ഫില്ലായി. അത് ആദ്യം എവിടെയാണോ നിരം ഉണ്ടായത്, ആ നിരന്ന തറയിൽ നിന്നും എവിടെയാണോ മണ്ണ് ഫില്ല് ചെയ്തത് ആ ലെവലിൽ വരെ വെള്ളം ഇതുപോലെ നിരത്തുക. പിന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റോ ബാക്കിയുള്ള വലിയ കല്ലുകളോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ചിലപ്പം നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ശുദ്ധമായ മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ കല്ലുള്ളതും ഗ്രാവൽ ടൈപ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവമായിരിക്കും കിട്ടുന്നത്. അതിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒന്നോ രണ്ടോ വലിയ കല്ല് കിട്ടിയതിന് ശേഷം ആ കല്ലുകൾക്കിടയിലൂടെ പിന്നെ ചെറിയ മണ്ണിടുക, ചെറിയ ടൈപ്പുള്ള മണ്ണ്. അതായത് ഒരു ലോഡ് മെറ്റൽ ഇടുകയാണെങ്കിൽ ആ ഒരു ലോഡ് മെറ്റൽ ഇടവിട്ട് മണ്ണും മെറ്റലുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ 2 മെറ്റലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ഫില്ലായി കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മണ്ണും കല്ലും ഇട്ടതിന് ശേഷം ഇതുപോലെ കമ്പിക്ക് കുത്തി ഇറക്കി ഓസിന് വെള്ളം അടിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും എല്ലാ ഗ്യാപ്പും അടഞ്ഞ് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മിശ്രിതം പോലെ നമുക്ക് മണ്ണ് ഫില്ലിങ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു കാരണവശാലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് മണ്ണ് ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴി മണ്ണ് താരാനുള്ള ഒരു ഇത് നമുക്കുണ്ടാകത്തില്ല. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഈ തറയിൽ ഇങ്ങനെ പണി ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ട് വെള്ളം നിറച്ച് കെട്ടി നിർത്തുക. ഈ വെള്ളം നിർത്തേണ്ട അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം, അതായത് താഴെ നിന്ന് വെള്ളം ഫില്ലായി വന്ന് ഇനി വെള്ളം നിൽക്കാൻ സ്ഥലമില്ല എന്നുള്ള രീതിയിലാവുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരെ വെള്ളം നമുക്ക് ഒഴുകുക. ഇതുമാതിരി നമ്മൾ പൂർണ്ണമായിട്ട് വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് മണ്ണ് ഏകദേശം 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മൾ ഇട്ട ലെവലിനേക്കാളും താഴ്ന്നിട്ടുണ്ടാവും. ഇതിനർത്ഥം നമ്മുടെ മണ്ണിൻ്റെ അടിയിലുള്ള എല്ലാ ഗ്യാപ്പും ഹോളുകളെല്ലാം മണ്ണ് വെള്ളം കൊണ്ട് ഫില്ലായി മണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് അത് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിക്കട്ട കൊണ്ടിട്ടോ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടോ മണ്ണിനെ ഇടിച്ച് താഴ്ത്തി നമുക്ക് എത്ര ഇഞ്ചാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് ആ കാരണത്തിൽ രണ്ടാമത് മണ്ണിടേണ്ടതായിട്ടുണ്ടെങ്കിൽ രണ്ടാമത് മണ്ണിടുക, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ തന്നെ ഇടിച്ച് മണ്ണ് കോരി മാറ്റി ലെവലാക്കി വാട്ടർ ലെവലെല്ലാം എടുത്ത് ഒരേ കണക്ക് ലെവലാക്കേണ്ടതാണ്. അതിൻ്റെ മുകളിലാണ് ശരിക്കും കറക്റ്റ് രീതിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചില സമയത്തൊക്കെ റോഡ് പണി സമയത്ത് കേരള വാട്ടർ അതോറിറ്റിയൊക്കെ കുഴിച്ചതിന് ശേഷം ഇന്ന് കുഴിച്ച് പൈപ്പ് ഇട്ടതിന് ശേഷം നാളെ തന്നെ ഒരു മണ്ണിട്ട് മൂടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പിറ്റേ ദിവസം ടാർ ചെയ്യുന്ന അവസരം വന്നിട്ടുണ്ട്. ചില സമയത്ത് കുഴി റോഡിങ്ങനെ കുഴിഞ്ഞിങ്ങനെ റാ പോലെ കിടക്കുന്നതിന് കാരണം ഇതാണ്. അതായത് ഭാവിയിൽ അവിടെ വെള്ളം ഉറങ്ങി ഇത് താന്നു പോകുന്ന സംഭവമാണ്. കറക്റ്റ് രീതിയിൽ മണ്ണ് പ്രോപ്പറായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് വെള്ളം ഒഴിക്കാത്തതിൻ്റെ അനന്തരഫലമായിട്ടാണ് അങ്ങനെയുള്ള കുഴികൾ റോഡിൽ ഫോം ചെയ്തതിനുള്ള കാരണം. നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആഴ്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോ നമ്മൾ നേരിട്ട് കാണാം. ടാറ്റ.